ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധ പറഞ്ഞ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോ ആമിയോട് ഫോണിൽ പറയുന്നു, പിന്നെ ഞാൻ മറക്കുമോ, എന്നോട് കയറി ഉരസാൻ വന്നു, ഞാനും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. പേടിക്കണ്ട ആമി, ഇവരെയൊക്കെ തുടക്കത്തിലെ നിലക്ക് നിർത്തണം. നമ്മൾ എന്തിനാ ഇവരെ പേടിക്കുന്നത്? ഇത് കേട്ട് ആമി പറയുന്നു, അതും ശരിയാ. ഇത് കേട്ട് അപ്പു പറയുന്നു, ഏതായാലും സിദ്ധ സാറ് വരുമ്പോഴത്തേക്കും അവർ ഓഫീസ് തിരിച്ചു വെക്കാതിരുന്നാ മതി. ആമിക്ക് എന്താ സുഖമില്ലേ? ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? ആമി പറയുന്നു, ഒന്നുമില്ല. ഉടനെ അപ്പു ചോദിക്കുകയാണ്, തലവേദനയുണ്ടോ? ആമി പറയുന്നു, ചെറുതായിട്ട്. ഇത് കേട്ട് അപ്പു പറയുകയാണ്, ആമി ആ ബാം എടുത്ത് പുരട്ടിക്കോ, എന്നിട്ട് കിടന്നുറങ്ങിക്കോ, ഞാൻ ഈവനിങ്ങിൽ നേരത്തെ വരാം. ശരി മോളെ എന്ന് പറഞ്ഞ് ആമി ഫോൺ കട്ട് ചെയ്യുന്നു. ആമി വിഷമത്തോടുകൂടി ബാലുവിന്റെ ഫോട്ടോയുടെ അരികിലേക്ക് ചെന്ന് ചാരി നിൽക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറി വന്ന അപ്പു പ്രതിഭയോട് ചോദിക്കുന്നു, അതെ എന്റെ ബാഗ് എവിടെ? പ്രതിഭ പറയുന്നു, ദേ അവിടെ ഉണ്ട്. ആ അതെ, ഇനിയും തൊട്ട് സീറ്റും അവിടെയാ. ഭാവന പറയുന്നു, അതെ ഇങ്ങി വന്നേ. അപ്പു ഭാവനയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, എന്താ? ഉടനെ ഭാവന പറയുകയാണ്, ഇനി മുതൽ തന്റെ സീറ്റ് ഇവിടെയായിരിക്കും, ഇനി ഇവിടെ ഇരുന്ന് താൻ വർക്ക് ചെയ്താ മതി. കേട്ടല്ലോ? അപ്പു പറയുന്നു, പക്ഷേ എനിക്ക് നല്ല വെളിച്ചമുണ്ടെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റൂ. ഭാവന പറയുന്നു, അവിടെ വെളിച്ചമുണ്ടല്ലോ. ഇത് കേട്ട് അപ്പു പറയുകയാണ്, ഈ ലൈറ്റ് പോരാ, ഇതിലിരുന്ന് വർക്ക് ചെയ്യുന്നത് എന്റെ ഐസിന് സ്ട്രെയിൻ ആണ്. ഭാവന ദേഷ്യത്തോടുകൂടി പറയുന്നു, ഇയാൾ ഇവിടെ ഇരുന്നാൽ മാത്രം മതി. അതെ, ഒറ്റയ്ക്ക് ഇരുന്നാൽ ശരിയാകത്തില്ല. അപ്പു ചോദിക്കുന്നു, ഇത് മാനേജർ ഉലഹന്നാൻ സാറിന്റെ സീറ്റല്ലേ? എനിക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഭാവന ചോദിക്കുന്നു, ഈ നിൽക്കുന്ന പിള്ളേർക്കൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ട് നിനക്കെന്താ? തനിക്ക് എന്താ ഒരു പ്രത്യേകത? അപ്പു പറയുന്നു, ഞാൻ ഇവിടുത്തെ ചീഫ് ഫാഷൻ ഡിസൈനർ ആണ്. ഭാവന ചോദിക്കുന്നു, അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സംവിധാനം വേണോ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ? താൻ ആരാന്നാ വിചാരം? അപ്പു പറയുന്നു, ഞാൻ ആരാണെന്നേ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം, പക്ഷേ ഭാവന മേഡം ആരാണെന്ന് മേഡത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭാവന പറയുന്നു, ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച് വർക്ക് ചെയ്താൽ മതി. പ്രതിഭ, അവിടെ ഇരുന്നേ, നിന്റെ സീറ്റാ ഇനി മുതല്. നീ ഇനി മുതൽ ഇവിടെ ഇരുന്നാ വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇരിക്ക. അങ്ങനെ അപ്പുവിന്റെ സീറ്റിൽ പ്രതിഭയെ പിടിച്ചിരിക്കുകയാണ് ഭാവന. ഭാവന സ്റ്റാഫുകളോട് പറയുന്നു, പെട്ടെന്ന് വർക്കൊക്കെ ചെയ്തേ. അപ്പു വിഷമത്തോടുകൂടി നിൽക്കുന്നു. ഭാവന അപ്പുവിനോട് പറയുന്നു, തന്റെ അടുത്ത് ഇനിയും പ്രത്യേകിച്ച് പറയണോ? ഇരുന്ന് വർക്ക് ചെയ്യടോ. തുടർന്ന് ക്യാബിനിലേക്ക് പോയി സിദ്ധുവിന്റെ ചെയറിലിരുന്ന് മൊബൈലിൽ നോക്കി എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നു ഭാവന. അപ്പു ദേഷ്യത്തോടും വിഷമത്തോടും കൂടി നിൽക്കുന്നു. പ്രതിഭ തിരിഞ്ഞ് ചിരിച്ചുകൊണ്ട് അപ്പുവിനോട് പറയുന്നു, ആഹാ, ഇരുന്ന് വർക്ക് ചെയ്. ഇത് കേട്ട് അപ്പു പറയുകയാണ്, നീ എന്നെ കൂടുതൽ ഇരുത്തണ്ട, എനിക്കറിയാം ഇരിക്കാൻ. പ്രതിഭ ചിരിച്ചുകൊണ്ട് പറയുന്നു, ആയിക്കോട്ടെ. അപ്പു ദേഷ്യത്തോടുകൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സിദ്ധുവിന്റെ കാറ് സൊനാലി ഫാബ്സിലേക്ക് വരികയാണ്. ഡ്രൈവർ സീറ്റിൽ നിന്നും ഡാനി ഇറങ്ങുന്നു. ഒരു വാക്കിംഗ് സ്റ്റിക്കും കുത്തി പിടിച്ചുകൊണ്ട് സിദ്ധുവും ഫ്രണ്ട് സീറ്റിൽ നിന്നും ഇറങ്ങുന്നു. തന്റെ അരികിലേക്ക് വന്ന ഡാനിയോട് സിദ്ധു പറയുന്നു, ഡാനി ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, സ്കൂട്ടറിൽ വണ്ടി ഇടിച്ച സ്ഥലത്തെ CCTV ക്യാമറകൾ, ആക്സിഡന്റ് കണ്ടു നിന്നവരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം അന്വേഷിച്ചറിയണം. ആ വണ്ടിയുടെ നമ്പർ കിട്ടിയാൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഡാനി പറയുന്നു, അത് ഇന്ന് തന്നെ കളക്ട് ചെയ്യാം. സിദ്ധു പറയുന്നു, അപ്പം നമുക്ക് ഈവനിങ് കാണാം. ഓക്കെ ബൈ എന്നും പറഞ്ഞ് ഡാനി കാറിൽ കയറുന്നു. സിദ്ധു സെക്യൂരിറ്റി ജയനോട് പറയുന്നു, ജയ ഒന്ന് വന്ന് പിടിക്ക്. ശരി സാർ എന്നും പറഞ്ഞ് ജയൻ സിദ്ധുവിനെ ചേർത്ത് പിടിക്കുന്നു. ജയൻ ചോദിക്കുന്നു, കാലിന് വേദനയുണ്ടോ സാർ? അപ്പോൾ സിദ്ധു പറയുകയാണ്, ഏയ് നല്ല സുഖം. ജയൻ പറയുന്നു, വീട്ടിൽ നിന്ന് ഭാവന മേഡം വന്നിട്ടുണ്ട്. ഇത് കേട്ട് സിദ്ധു ചോദിക്കുകയാണ്, ആഹാ മേഡം വന്നോ? മേഡത്തിന്റെ ഒരു ആറാട്ടായിരിക്കുമല്ലോ. ഇത് കേട്ട് ജയൻ ചിരിക്കുന്നു. ജയൻ സിദ്ധുവിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. തുടർന്ന് സിദ്ധുവിന്റെ ശബ്ദം കേട്ട് അപ്പു തിരിഞ്ഞു നോക്കുന്നു. സ്റ്റെപ്പ് കയറി വരുന്ന സിദ്ധു ജയനോട് പറയുന്നു, ജയ ഈ കാലിന് സുഖമില്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര പാടാണല്ലേ, ബുദ്ധിമുട്ടായോ? ജയൻ പറയുന്നു, ഏയ് ഇല്ല സാർ. സിദ്ധു പറയുന്നു, എന്നാ താൻ ചെല്ല്. ഇത് കേട്ട് ഓക്കെ സാർ എന്ന് പറഞ്ഞ് ജയൻ താഴേക്ക് പോകുന്നു. അപ്പോ സിദ്ധുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, സാർ റെസ്റ്റ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, ആ ഓഫീസിൽ വെച്ച് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഓഫീസിൽ തന്നെ വരണ്ടേ? അത് തനിക്കും അറിയാലോ. ആ 100 ത്രെഡുകാരുടെ ഡിസൈൻസില് കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പു പറയുന്നു, അതൊക്കെ റെഡിയാണ് സാർ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, ആണോ? എന്നാൽ ഒരു കാര്യം ചെയ്, ആ ഫയൽസ് എല്ലാം എടുത്ത് ക്യാബിനിലേക്ക് വാ. അപ്പു പറയുന്നു, ഓക്കെ സാർ ഇപ്പൊ വരാം. ഈ സമയത്ത് സ്റ്റാഫുകളെല്ലാം സിദ്ധുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സിദ്ധു അവരോട് ചോദിക്കുന്നു, എന്തുപറ്റി, വിഷ് ചെയ്യാൻ മറന്നോ? അവരെല്ലാവരും പറയുന്നു, ഗുഡ് മോർണിംഗ് സാർ. സിദ്ധു കൃപയോട് ചോദിക്കുന്നു, തനിക്ക് കംഫർട്ട് അല്ലേ ഇവിടെ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. അങ്ങനെ സിദ്ധു അപ്പുവിനോട് ചോദിക്കുകയാണ്, അപർണ തന്റെ സീറ്റ് ഇവിടെയല്ലേ? അപ്പു പറയുന്നു, അത് സാർ. ഇത് കേട്ടു നിൽക്കുന്ന പ്രതിഭ പറയുകയാണ്, ഇന്നു മുതലേ ഈ സീറ്റ് എന്റെയാ, ഈ സീറ്റില് ഞാനാ ഇരിക്കാൻ പോകുന്നത്. സിദ്ധു ചോദിക്കുന്നു, ഇത് അപർണയുടെ സീറ്റ് അല്ലേ, ടീം ലീഡറിന്റെ സീറ്റ്? പ്രതിഭ ചിരിച്ചുകൊണ്ട് പറയുന്നു, ടീം ലീഡർക്ക് ഇതിനേക്കാൾ നല്ലൊരു സീറ്റ് തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പു പറയുന്നു, മൊത്തത്തിലൊന്ന് റീഓർഡർ ചെയ്തിരിക്കുകയാണ് സാർ. സിദ്ധു അപ്പുവിനോട് ചോദിക്കുന്നു, ഇതൊക്കെ ആരുടെ ഐഡിയ? തന്റെ ഐഡിയ ആണോ? അപ്പു പറയുന്നു, അല്ല സാർ, എന്റെ ഐഡിയ ഒന്നുമല്ല. സിദ്ധു ചോദിക്കുന്നു, പിന്നാരാ സീറ്റൊക്കെ മാറ്റിയത്? തന്റെ ഐഡിയ ആണോ? പ്രതിഭ പറയുന്നു, തീരുമാനം ചേച്ചിയുടേതാണ്, പക്ഷേ എനിക്ക് ഈ സീറ്റാ കുറച്ചുകൂടി കംഫർട്ട്. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, ഇതിനേക്കാൾ കൂടുതൽ കംഫർട്ട്
എഫേർട്ട് താൻ വീട്ടിലിരിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും പഴയ പൊസിഷനിൽ തന്നെ ഇരുന്നാ മതി. ഇത് കേട്ട എല്ലാ സ്റ്റാഫുകളും പഴയ പൊസിഷനിലേക്ക് മാറുന്നു. അപർണ ക്യാബിനിലേക്ക് വാന്നും പറഞ്ഞ് സിദ്ധു പതിയെ ക്യാബിനിലേക്ക് പോകുന്നു. ഫയലും എടുത്ത് അപ്പു ചിരിച്ചുകൊണ്ട് പ്രതിഭയെ നോക്കുന്നു. പ്രതിഭ വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് സിദ്ധുവിന്റെ ചേറിലിരിക്കുകയാണ് ഭാവന. ഇത് കണ്ടുകൊണ്ട് സിദ്ധു ക്യാബിനിലേക്ക് ചെല്ലുന്നു. ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്ന ഭാവന സിദ്ധുവിനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. സിദ്ധു ഭാവനയുടെ മുന്നിലേക്ക് വന്നു നിൽക്കുന്നു. ഭാവന പറയുന്നു, ഡോക്ടർ പറഞ്ഞാലും വീട്ടിലിരിക്കില്ല അല്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സിദ്ധു ചോദിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെയുള്ളവരെ അനുസരണ പഠിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അപ്പുവും ഫയലുമായി ക്യാബിനിലേക്ക് വരുന്നു. ഭാവന സിദ്ധുവിനോട് പറയുന്നു, അതെ പപ്പ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആകെ താളം തെറ്റി കിടക്കുവാണെന്നാ പപ്പ പറഞ്ഞത്. സിദ്ധു പറയുന്നു, അതെ ഈ ഓഫീസിന് അതിന്റേതായ ഒരു താളമുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അല്ലാതെ ചാട്ടവാർ എടുത്ത് അനുസരിപ്പിക്കേണ്ടതല്ല ഇവിടെയുള്ള സ്റ്റാഫും ഇവിടുത്തെ ജോലിയും. ഇതൊരു ക്രിയേറ്റീവ് ഏരിയ, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതിനതിൻ്റെതായ ഒരു താളമുണ്ട്, അത് അവതാളത്തിലാക്കാനേ ആരും ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട. ഇത് കേട്ട് ഭാവന പറയുകയാണ്, സിദ്ധു നിന്റെ താളത്തിന് തുള്ളുന്നവരാ വീട്ടിലുള്ളവരെന്ന് വിചാരിക്കല്ലേ? മറ്റുള്ളവരുടെ വാക്കിനും വിലയുണ്ട്. സിദ്ധു പറയുന്നു, വാക്കിന് വിലയുണ്ടെങ്കിലേ ചെയ്യുന്ന പ്രവൃത്തിയും നന്നായിരിക്കണം. ഇപ്പൊ ഇവിടെ ഈ സ്റ്റാഫ്സിന്റെ സീറ്റെല്ലാം ഡിസോർഡർ ചെയ്തത് എന്തിനാ? ഈ കുട്ടിയോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്കണം, അല്ലാതെ ഓഫീസിൽ വന്ന് പ്രകടിപ്പിക്കരുത്. ഭാവന അപ്പൂനെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, ഇവളുടെ സീറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിലേ അത് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാ. സിദ്ധു പറയുന്നു, ഓ ഈ കുട്ടിക്കുള്ള വർക്കിന്റെ കംഫർട്ടാണ് എനിക്ക് പ്രധാനം. ഭാവന ചോദിക്കുന്നു, അതുകൊണ്ട് എന്തു വേണം? അവക്ക് എന്ത് സൗകര്യവും ചെയ്തു കൊടുക്കണോ? അങ്ങനെ കൊടുത്തു കൊടുത്താ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നത്? സിദ്ധു ചോദിക്കുന്നു, പബ്ലിക്കിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാ? നിങ്ങളൊക്കെ തന്നെയല്ലേ? ഇത് കേട്ട് ഭാവന ചോദിക്കുകയാണ്, പറയിപ്പിക്കുന്നതോ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കണ്ണും പൂട്ടി നടക്കണമെന്നാണോ നീ പറയുന്നത്? എല്ലാവരുടെയും മുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. ഇവളുടെ കിടപ്പുമുറിയെന്നേ ഇവളുടെ ബോസിനെ ഞാനും കുടുംബക്കാരും കൂടി ചേർന്നല്ലേ കഴിഞ്ഞ ദിവസം വിളിച്ചോണ്ട് വന്നത്. പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാര് ചെണ്ട കൊട്ടി ആഘോഷിക്കും. അവരൊന്നും അത്ര പൊട്ടന്മാരല്ല. അവരുടെ കണ്ണിൽ മണ്ണു വാരിയിടാനൊന്നും പറ്റത്തില്ല സാറേ. ഇത് കേട്ട് അപ്പു പറയുന്നു, അതെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം എന്റെ വീട്ടിൽ വന്ന് എന്റെ ആമയുടെ മുന്നിൽ വന്ന് പറഞ്ഞ് ആഘോഷിച്ച കാര്യങ്ങളല്ലേ? ഇത് സിദ്ധു സാറിന്റെ ഓഫീസാ. ഇനി ഇത് ആവർത്തിച്ചു പറഞ്ഞ് സ്വയം നാണം കെടുന്നത് എന്തിനാ ഭാവന മേഡം? സാർ വണ്ടർ ത്രെഡുകാരുടെ ഡിസൈൻസ് ആണിത്. സാർ ഇതൊന്ന് ചെക്ക് ചെയ്യണം. സിദ്ധു പറയുന്നു, അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തോളാം. താൻ ഇപ്പൊ ഇരിക്കുന്ന സീറ്റ് ഏതാ? അപ്പു പറയുന്നു, അത് സാർ കണ്ടതല്ലേ, മാനേജർ ഉലഹന്നാൻ സാറിന്റെ തൊട്ടടുത്തുള്ള സീറ്റിലാണ് എനിക്ക് ഭാവന മേഡം സീറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കേട്ട് സിദ്ധു പറയുന്നു, എന്നാലേ അപർണയ്ക്കുള്ള സീറ്റ് ഞാൻ അലോട്ട് ചെയ്തോളാം. ഇന്നലെ വരെ താൻ ചീഫ് ഡിസൈനർ മാത്രമായിരുന്നു, ഇപ്പൊ താൻ പെർമനന്റ് സ്റ്റാഫാ, ഡിസൈനേഴ്സിന്റെ ടീം ലീഡർ. അതുകൊണ്ട് തന്റെ സീറ്റ് ഇനി മുതൽ ഈ ക്യാബിന്റെ ഉള്ളിലാണ്. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഭാവന. സിദ്ധു അപ്പൂനോട് പറയുന്നു, താൻ ഒരു കാര്യം ചെയ്യ്, ആ സായിയോട് ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ സാറെന്നും പറഞ്ഞ് അപ്പു സായിയെ വിളിക്കുന്നു. അകത്തേക്ക് വന്ന സായിയോട് സിദ്ധു പറയുന്നു, സായി ഈ ചെയർ എടുത്ത് അങ്ങോട്ടിട്, ആ ടേബിളും സെറ്റ് ചെയ്യ്. അപർണ താൻ എന്തോ നോക്കി നിൽക്കുക, അവിടെ പോയി വർക്കിംഗ് മെറ്റീരിയൽസ് എടുത്തോണ്ട് വാ. സായി ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് റീഅറേഞ്ച് ചെയ്യണേ. ഇതെല്ലാം കണ്ട് വിഷമത്തോടുകൂടി പ്രതിഭ ക്യാബിന്റെ അരികിൽ നിൽക്കുന്നു. പ്രതിഭയെ ഒന്ന് നോക്കിയിട്ട് ബാഗ് ഒക്കെ എടുത്തുകൊണ്ട് അപ്പു ക്യാബിനിലേക്ക് വരുന്നു. സിദ്ധു പറയുന്നു, അപർണ ഇനി മുതൽ തന്റെ സീറ്റ് ഇവിടെയാണ്, ഇനി ഇവിടെ ഇരുന്നാ മതി കേട്ടോ, ഇനി ഇവിടെ ഇരുന്ന് ഡിസൈൻ ചെയ്താ മതി, ഞാൻ പറയാതെ മാറണ്ട. ഓക്കെ സാറെന്നും പറഞ്ഞ് അപ്പു തന്റെ ബാഗ് ഒക്കെ ടേബിളിൽ വെക്കുന്നു. സിദ്ധു സായിയോട് പറയുന്നു, ഓക്കെ സായി താങ്ക് യു. സായി അവിടെ ഒന്ന് പോകുന്നു. ഭാവന ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, സിദ്ധു ഇത് എന്ത് തോന്നിവാസമായി കാണിക്കുന്നത്? MD മുറിയിലാണോ ഇങ്ങനത്തെ സ്റ്റാഫിനെ ഒക്കെ പിടിച്ചിരുത്തുന്നത്? ഉടനെ സിദ്ധു പറയുകയാണ്, ചീഫ് ഡിസൈനർ അല്ലേ, മുഖാമുഖം തന്നെ ഇരിക്കട്ടെ. ഭാവന പറയുന്നു, അതെ നിന്റെ ആഗ്രഹവും അത് തന്നെയാ, ഇവക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം അല്ലേ. സിദ്ധു മൂളുന്നു. ഭാവന പറയുന്നു, നാണം കെട്ടവൻ, നിനക്ക് വെച്ചിട്ടുണ്ടടിയെന്നും പറഞ്ഞ് ഭാവന ബാഗും എടുത്ത് ക്യാബിന് പുറത്തേക്ക് പോകുന്നു. തുടർന്ന് പ്രതിഭയോട് ഭാവന പറയുന്നു, നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, നീ ബാഗ് എടുത്ത് ഇങ്ങോട്ട് വന്നേ. പ്രതിഭ ചോദിക്കുന്നു, ചീച്ചി പോവാണോ, ഞാനും വരണോ? ഭാവന പറയുന്നു, നീ ഒന്ന് വരാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വന്നേ. പ്രതിഭ ബാഗ് എടുക്കാനായി പോകുന്നു. കൃപ ഭാവനയോട് ചോദിക്കുന്നു, അല്ല മേഡം ഞങ്ങൾ ഈ സീറ്റിൽ ഇരിക്കണോ അതോ? ഭാവന പറയുന്നു, താൻ ഒരു കാര്യം ചെയ്യ്, MD റൂമിൽ പോയിരിക്ക, അല്ലെങ്കിൽ അവന്റെ മടിയിൽ കയറിയിരിക്ക, അവന് സമാധാനമാകട്ടെ, നീ ഇങ്ങോട്ട് വാ. അങ്ങനെ ദേഷ്യത്തോടുകൂടി ഭാവന താഴേക്ക് പോകുന്നു. പ്രതിഭ കൃപയോട് ചോദിക്കുന്നു, എന്തുവാ? അങ്ങനെ വിഷമത്തോടുകൂടി പ്രതിഭ ഭാവനയുടെ പിന്നാലെ പോകുകയാണ്. കൃപ ചിരിച്ചുകൊണ്ട് തന്റെ അടുത്തിരിക്കുന്ന സ്റ്റാഫിനോട് പറയുന്നു, എന്തൊക്കെ കാണണം. സായി പറയുന്നു, അതെ മൊത്തത്തിൽ കോമഡി ആണല്ലോ. കൃപ പറയുന്നു, പിന്നല്ലാതെ ആ ഫയലിംഗ് ഇതാ. അങ്ങനെ സായിയുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങിച്ച് നോക്കുകയാണ് കൃപ. തുടർന്ന് സിദ്ധുവിനെ തന്നെ നോക്കി നിൽക്കുന്ന അപ്പുവിനോട് സിദ്ധു പറയുന്നു, ഇരിക്ക്. അപ്പു മടിച്ചു നിൽക്കുന്നു. സിദ്ധു പറയുന്നു, ടേക്ക് യുവർ സീറ്റ്. അപ്പു അവിടേക്ക് ഇരിക്കുന്നു. തുടർന്ന് അപ്പു ചോദിക്കുന്നു, സാർ ശരിക്കും ഇത് എനിക്ക് തന്നെയുള്ള സീറ്റാണോ, അതോ സാർ ഭാവന മേഡത്തിന്റെ മുന്നില് ഷോ കാണിച്ചതാണോ? സിദ്ധു പറയുന്നു, ഏയ് ഷോ ഒന്നുമല്ല, മറ്റുള്ളവർ തന്നെ ബഹുമാനിച്ചില്ല.
ഇല്ലെങ്കിലും എനിക്ക് തന്നെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പു പറയുന്നു, അപ്പോ ഭാവന മാഡം പറഞ്ഞതുപോലെ മുഖാമുഖം ഇരുന്ന് പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാമല്ലോ അല്ലേ? സിദ്ധു പറയുന്നു, അയ്യേടാ എടോ, താൻ ആ വണ്ടർ ത്രെഡുകാരുടെ ഫയൽ ഇങ്ങ് എടുത്തോണ്ട് വാ. അപ്പു പറയുന്നു, ആ ഫയൽ അല്ലേ സാറിന്റെ ടേബിളിൽ ഇരിക്കുന്നത്? ദേ ഇരിക്കുന്നു. സിദ്ധു ഒന്ന് പതറി ഫയൽ എടുത്തു നോക്കുന്നു. തുടർന്ന് സിദ്ധു പറയുകയാണ്, ആ കളേഴ്സിന്റെ സ്കെച്ച് എല്ലാം എടുത്ത് ഫില്ല് ചെയ്തിട്ട്. ഇത് കേട്ട് അപ്പു പറയുകയാണ്, അതിന്റെ റഫ് എല്ലാം ഞാൻ സാറിന് എപ്പോഴേ മെയിൽ ചെയ്തു, സാർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. സിദ്ധു പറയുന്നു, ഓക്കെ ഓക്കെ. ഉടനെ അപ്പു പറയുകയാണ്, എന്നെ ഏൽപ്പിച്ച ജോലിയൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. സാറ് ഓഫീസിലോട്ടും കൂടി കുറച്ച് സമയം കണ്ടെത്തണം. സിദ്ധു ചോദിക്കുന്നു, താൻ ഇവിടെ കഥ പറയാനാണോ വന്നിരിക്കുന്നത്? വർക്ക് ചെയ്യ്. ഇത് കേട്ട് അപ്പു വർക്ക് ചെയ്യാനായി തുടങ്ങുന്നു. ലാപ്ടോപ്പിൽ നോക്കി വർക്ക് ചെയ്യുന്ന സിദ്ധു ഇടയ്ക്കിടയ്ക്ക് അപ്പുവിനെ നോക്കുന്നുണ്ട്. അപ്പു പറയുന്നു, സാർ കാലിങ്ങനെ തൂക്കിയിട്ടാൽ അതില് നീര് വരില്ലേ? അത് കുറച്ചൊന്ന് ഉയർത്തി വെക്ക്. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, ഇത് എന്റെ ഹെൽത്തിന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം, താൻ ആദ്യം തന്റെ ജോലി നോക്ക്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അപ്പു ഡിസൈൻ വരയ്ക്കാനായി തുടങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് അപ്പു സൊനാലിയുടെ വണ്ടിയിൽ കൽത്തോട്ടത്തിലേക്ക് വരുന്നു. ഇത് കണ്ട് ആനന്ദം ചോദിക്കുന്നു, സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞ് കിട്ടിയില്ലേ മോളെ? അപ്പു പറയുന്നു, നാളെ രാവിലെ കിട്ടും. ആനന്ദം ചോദിക്കുന്നു, വർക്ക്ഷോപ്പിൽ നല്ലൊരു തുകയാകും അല്ലേ? അപ്പു പറയുന്നു, എന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആനന്ദം പറയുകയാണ്, ആണോ, അപ്പൊ കോൾ അടിച്ചല്ലോ. അപ്പു ചോദിക്കുന്നു, ആമി എവിടെ വല്യമ്മേ? ആനന്ദം പറയുന്നു, കിടക്കുവാണെന്ന് തോന്നുന്നു. അപ്പു സംശയത്തോടുകൂടി ചോദിക്കുന്നു, കിടക്കുന്നു ഈ സമയത്തോ? ആനന്ദം പറയുന്നു, ആർക്കറിയാം, ഇന്നത്തെ ദിവസം ആകെ മൂടിക്കെട്ടിയിരിക്കുക. ഞാൻ ചോദിച്ചപ്പോഴേ തലവേദനയാണെന്ന്. ആ ആയിരിക്കും, ഓരോ തലവേദനകളല്ലയോ വന്നു പോകുന്നത്. അങ്ങനെ ആനന്ദം അകത്തേക്ക് പോകുന്നു. തുടർന്ന് ആമി ബെഡ്റൂമിലിരുന്ന് വിഷമത്തോടുകൂടി സാരി മടക്കുകയാണ്. അപ്പു ആമിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ആമി തലവേദനയൊക്കെ മാറിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ആമി പറയുന്നു, ഇത്രയും സമയമായോ, ഞാൻ ചായ ഇട്ടു തരാം. ഇത് കേട്ട് അപ്പു പറയുകയാണ്, എനിക്ക് ചായ ഒന്നും വേണ്ട, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറ. നിൽക്ക് നിൽക്ക്, എങ്ങോട്ടാ പോകുന്നത്? ചായയൊക്കെ ഞാൻ ഇട്ടോളാം, ഇവിടെ നിൽക്കെന്നും പറഞ്ഞ് ആമിയുടെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ തൊട്ടു നോക്കുകയാണ് അപ്പു. അപ്പു പറയുന്നു, ചൂടൊന്നും ഇല്ലല്ലോ, എന്താ പറ്റിയത്? എന്റെ ആമിക്കുട്ടിക്ക് എന്താ പറ്റിയത്? ആമി പറയുന്നു, കുറച്ചു നേരം കിടന്നേണ്ടേ ആയിരിക്കും. ഉടനെ അപ്പു പറയുകയാണ്, കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണല്ലോ, കരഞ്ഞോ കരഞ്ഞോ എന്ന്. എന്താ പറ്റിയത്? ആമി പറയുന്നു, ഇല്ല ഒന്നുമില്ല. അങ്ങനെ ആമി ചായ ഇടാനായി അടുക്കളയിലേക്ക് പോകുന്നു. അപ്പുവും പിന്നാലെ പോകുന്നു. അപ്പു പറയുന്നു, ആമി എന്താ കാര്യമെന്ന് പറ. ഉടനെ ആമി പറയുകയാണ്, അപ്പുറത്ത് നാരായണൻ പിള്ള സാറിന്റെ വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് മോൾക്കറിയാമോ? അപ്പു പറയുന്നു, ഇല്ല, അവിടെ ആരോ വരുമെന്ന് പറഞ്ഞു. ആരാ? ആമി പറയുന്നു, ബാലുവിന്റെ സുഹൃത്ത് സനിൽ. സനലിന്റെ ഭാര്യയില്ലേ റിയ? ഇത് കേട്ട് ഞെട്ടി അപ്പു ചോദിക്കുന്നു, റിയയോ? റിയയാണോ അവിടെ താമസിക്കുന്നത്? ആമി പറയുന്നു, ആ കുട്ടി ഇന്നിവിടെ വന്നിരുന്നു. ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർക്ക് ആഹാരം പാഴ്സലായി എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് അത്രേ, ഡെലിവറി ഗേളായിട്ട്. അപ്പു ചോദിക്കുന്നു, അപ്പോൾ ഹസ്ബൻഡ് സനലിന്റെ കാര്യമൊന്നും റിയ ആമിയോട് പറഞ്ഞില്ലേ? ആമി പറയുന്നു, സനിൽ ഒന്നും റിയയുടെ കൂടെ ഇല്ല, ആ കുട്ടി അവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്, അവൾക്കൊരു മോൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പു പറയുന്നു, അറിയാം. ആമി ചോദിക്കുന്നു, നിങ്ങൾ തമ്മില് ഓഫീസിൽ വെച്ച് ഇടയ്ക്ക് കണ്ടിരുന്നു അല്ലേ? ഇത് കേട്ട് അപ്പു ചോദിക്കുകയാണ്, റിയ പറഞ്ഞോ? ആമി പറയുന്നു, പറഞ്ഞു. എന്നിട്ട് മോൾ എന്താ എന്നോട് ആ കാര്യം പറയാതിരുന്നത്? വിട്ടുപോയതായിരിക്കും അല്ലേ? പക്ഷേ റിയ എന്നോടെല്ലാം പറഞ്ഞു, ഒന്നും വിട്ടുപോകാതെ. അങ്ങനെ കണ്ണു നിറഞ്ഞ് ആമി അപ്പുവിനെ നോക്കുന്നു, അപ്പുവും കണ്ണു നിറഞ്ഞ് ആമിയെ നോക്കുന്നു. തുടർന്ന് കണ്ണീര് തുടച്ചിട്ട് അപ്പു ആമിയോട് പറയുന്നു, ആമി കരയല്ലേ? ആമി കരയല്ലേ? വല്യമ്മയൊക്കെ ഉള്ളതല്ലേ, കരയല്ലേ? പ്ലീസ് ആമി. ആമി കരഞ്ഞുകൊണ്ട് പറയുന്നു, എങ്ങനെ ഞാൻ കരയാതിരിക്കും? ബാലുവിന് ആ പെണ്ണിൽ ഒരു മോനുണ്ടെന്ന്, എന്റെ ബാലുവിന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ആ പെണ്ണ്. കാര്യം അറിഞ്ഞിട്ടും എന്റെ മോള് മനസ്സിൽ വെച്ച് ഇത് കൊണ്ട നടന്നല്ലോ. ആമി അറിഞ്ഞാൽ സങ്കടപ്പെടുമെന്ന് കരുതി പറഞ്ഞില്ല, അതായിരിക്കുമല്ലോ മറുപടി. അപ്പു പറയുന്നു, ആമി ആമി വിഷമിക്കുമെന്ന് കരുതി പറയാതിരുന്നു എന്നുള്ളത് സത്യമാ. പക്ഷെ ആ വിവരം രഹസ്യമായിട്ട് സൂക്ഷിച്ചതില് ഒരു കാര്യം കൂടിയുണ്ട്. റിയ പറഞ്ഞതൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നില്ല ആമി, എന്തോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ആമി പറയുന്നു, ഇല്ലപ്പു, അവൾ പറഞ്ഞത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. തന്റെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പെണ്ണും ഇത്രയും വലിയ കള്ളം പറയില്ല. അങ്ങനെ ആമി പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ട് വിഷമത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്ന അപ്പുവിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.